السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين، والصلاة والسلام على أشرف الأنبياء والمرسلين وعلى آله وصحبه أجمعين. മഹദിയായ ഖദീജ ബിബി റളിയല്ലാഹു അൻഹയെക്കുറിച്ചുള്ള വിവരണങ്ങളാണ് നാം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഹബീബായ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പ്രബോധന രംഗത്ത് പൂർണ്ണമായി സഹായിക്കുകയും പിന്തുണ നൽകുകയും ചെയ്ത, അഥവാ ഏറ്റവും സഹായം ആഗ്രഹിക്കുന്ന ആവശ്യമായ ഘട്ടത്തിൽ പൂർണ്ണമായി സാമ്പത്തികമായും ശരീരം കൊണ്ടും മാനസികമായ അഭിപ്രായങ്ങൾ കൊണ്ടുമൊക്കെ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സഹായിച്ച ഖദീജ ബിബി റളിയല്ലാഹു തആല അൻഹയെക്കുറിച്ചുള്ള വിവരണമാണ്. 3 വർഷത്തോളം ഷഅബ് അബൂ താലിബ് എന്ന് പറയുന്ന സ്ഥലത്ത് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെയും കുടുംബത്തെയും ഉപരോധിക്കുകയും അവർക്ക് ഭക്ഷണവും വെള്ളവും ഒന്നും നൽകാതെ കഷ്ടപ്പെടുത്തുകയും ചെയ്തൊരു കൂട്ടരായിരുന്നു ഖുറൈശികൾ. ആ സന്ദർഭത്തിൽ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പൂർണ്ണമായി അവിടുത്തെ ആ പ്രയാസത്തിൽ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടൊപ്പം കൂടുകയും അവിടത്തേക്ക് ആശ്വാസം നൽകുകയും ചെയ്ത ഒരു മഹതിയായിരുന്നു ഖദീജ ബിവി റളിയല്ലാഹു തആല അൻഹ. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വിവാഹം കഴിക്കുന്ന ഘട്ടത്തിൽ ആളുകളൊക്കെ ആക്ഷേപിച്ചിരുന്നുവല്ലോ, നിങ്ങൾ എന്ത് വിഡ്ഢിത്തമാണ് ചെയ്യുന്നത്, ഫക്കീറായ യതീമായി വളർന്ന ഒരു മുഹമ്മദിനെയാണോ നിങ്ങൾ വിവാഹം കഴിക്കാനിരിക്കുന്നു ഉദ്ദേശിക്കുന്നത്, എത്ര ചെറുപ്പക്കാരായ സമ്പന്നരായ ആളുകൾ ഈ മക്കയിലുണ്ട്, അവരെ ഒന്നും വിവാഹം കഴിക്കാതെ എന്താണ് ഈ ദരിദ്രനായ വ്യക്തിയെ നിങ്ങൾ വിവാഹം കഴിക്കുന്നത് എന്ന ആക്ഷേപവുമായി ആളുകൾ ചെന്നപ്പോൾ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മുമ്പിൽ അവിടുത്തെ എല്ലാ സമ്പത്തും, ഖദീജ ബിബി റളിയല്ലാഹു തആല അൻഹയുടെ എല്ലാ സമ്പത്തുകളും തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുമ്പിൽ സമർപ്പിക്കുകയും ആ സമ്പത്തുകളുടെ എല്ലാ രേഖയും സമർപ്പിച്ചുകൊണ്ട് അവർ പറയുകയാണ്, ഞാൻ ഇപ്പോൾ തീർച്ചയായും ദരിദ്രയായിട്ടുണ്ട്, മുഹമ്മദാണെങ്കിൽ ഏറ്റവും വലിയ സമ്പന്നനുമായിട്ടുണ്ട്. അപ്പോൾ ആളുകളുടെ ആക്ഷേപങ്ങളുടെ എല്ലാ ആക്ഷേപങ്ങളും അതോടുകൂടി ഇല്ലാതെയാവുകയാണ് ചെയ്യുന്നത്. ബഹുമാനപ്പെട്ട തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഖദീജ ബിബി റളിയല്ലാഹു തആല അൻഹ വിവാഹം കഴിക്കുന്നതിന് മുമ്പായി രണ്ടുപേർ ഖദീജ ബിബി റളിയല്ലാഹു അൻഹയെ വിവാഹം കഴിച്ചിട്ടുണ്ട്. ആ രണ്ട് വിവാഹങ്ങളും യഥാർത്ഥത്തിൽ ആ വിവാഹം ചെയ്ത ആളുകൾ ഖദീജ ബിബി റളിയല്ലാഹു തആല അൻഹയെ ഒഴിവാക്കിയതല്ല, മറിച്ച് ആദ്യം വിവാഹം ചെയ്ത ആൾ അതീഖ് ബിൻ ആയിദ് ബിൻ അബ്ദുല്ലാഹി ബിൻ ഉമർ ബിൻ മഖ്സൂം എന്ന് പറയുന്ന വ്യക്തിയാണ്. അദ്ദേഹം മരണപ്പെട്ടു. അദ്ദേഹത്തിൽ നിന്ന് ഖദീജ ബിബി റളിയല്ലാഹു തആല അൻഹയ്ക്ക് ഒരു സന്താനം ഉണ്ടായിട്ടുണ്ടായിരുന്നു. മറ്റേ അതിനുശേഷം വീണ്ടും വിവാഹം കഴിച്ച വ്യക്തി, അദ്ദേഹത്തിൽ നിന്നും ഖദീജ ബിബി റളിയല്ലാഹു തആല അൻഹയ്ക്ക് സന്താനമുണ്ടായിട്ടുണ്ട്. അങ്ങനെ രണ്ടുപേർ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ വിവാഹം കഴിക്കുന്നതിന് മുമ്പ് ഖദീജ ബിബി റളിയല്ലാഹു തആല അൻഹയെ വിവാഹം കഴിച്ചിട്ടുണ്ട്. നബുവത്ത് കിട്ടുന്നതിന് മുമ്പായിരുന്നു തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഖദീജ ബിബിയെ വിവാഹം കഴിച്ചത്. അന്ന് അല്ലാഹുവിൻ്റെ റസൂലിന് 25 വയസ്സും ഖദീജ ബിബി റളിയല്ലാഹു തആല അൻഹയ്ക്ക് 40 വയസ്സുമാണ്. അല്ലാഹുവിൻ്റെ റസൂലിനോടുകൂടെ ഖദീജ ബിബി റളിയല്ലാഹു തആല അൻഹയ്ക്ക് 25 വർഷം ജീവിക്കുവാനുള്ള സൗഭാഗ്യമുണ്ടായിട്ടുണ്ട്. മഹദി വഫാത്തായ സമയം 65 വയസ്സാണ് ഖദീജ ബിബി റളിയല്ലാഹു തആല അൻഹയ്ക്ക്. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് 50 വയസ്സും. ഒരു ഉമ്മയുടെ പ്രായമുള്ള മഹദിയായിരുന്നു ഖദീജ ബിബി റളിയല്ലാഹു തആല അൻഹ. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വിവാഹങ്ങൾ എടുത്തു പരിശോധിച്ചു നോക്കുകയാണെങ്കിൽ ചുറുചുറുക്കുള്ള ചെറുപ്പപ്രായത്തിൽ ആദ്യമായി തന്നെ വിവാഹം കഴിക്കുന്നത് വിധവയായ ഒരു മഹദിയെയാണ്. പിന്നീട് അവിടെ നിന്ന് വിവാഹം കഴിച്ച വിവാഹങ്ങളൊക്കെയും വിധവകളെ തന്നെയാണ്.
ആയിഷ ബിബി റളിയല്ലാഹു തആല അൻഹ മാത്രമാണ് അതിൽ കന്യകയായി മറ്റൊരു വിവാഹം കഴിക്കാത്ത സ്ത്രീയായി ഉണ്ടായിട്ടുള്ളത്. അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ വിവാഹങ്ങളെക്കുറിച്ച് ആക്ഷേപങ്ങൾ പല ആളുകളും ഉന്നയിക്കാറുണ്ട്. യഥാർത്ഥത്തിൽ അതിൻ്റെ ഓരോ ആവശ്യങ്ങൾ, തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിവാഹം കഴിച്ച ആ സന്ദർഭങ്ങൾ, ചിലപ്പോൾ വിധവകളെ സഹായിക്കാനായിരിക്കും, മറ്റു ചിലപ്പോൾ അള്ളാഹുവിൻ്റെ കൽപ്പന പ്രകാരം എല്ലാം അള്ളാഹു നിർദ്ദേശപ്രകാരം തന്നെയാണ്. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഒരു അഭിപ്രായവും സ്വന്തമായി അവിടുത്തെ ജീവിതത്തിൽ ഉണ്ടായിട്ടില്ല. എല്ലാം അള്ളാഹുവിൻ്റെ അമ്രോടുകൂടെ, അള്ളാഹുവിൻ്റെ കൽപ്പനയോടുകൂടെ, അള്ളാഹുവിനെ നിന്ന് കിട്ടിയ വഹയിൻ്റെ അടിസ്ഥാനത്തിൽ മാത്രമാണ് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ എല്ലാ പ്രവർത്തനങ്ങളും, വിവാഹങ്ങളും അങ്ങനെ തന്നെയാണ് ഉണ്ടായത്. ഖദീജ ബിബി റളിയല്ലാഹു തആല അൻഹക്ക് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിൽ നിന്ന് ഉണ്ടായ സന്താനങ്ങൾ, ഖാസിം എന്ന് പറയുന്ന കുട്ടി, ഖാസിം എന്ന കുട്ടിക്ക് അബ്ദുല്ലാ എന്ന ഒരു വാമനെ പേരുണ്ടായിരുന്നു. ആൺകുട്ടികൾ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ആൺകുട്ടികളായി ഇബ്രാഹിം അതുപോലെ തന്നെ ഖാസിം എന്ന രണ്ട് ആൺകുട്ടികളാണ് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്കുണ്ടായിട്ടുള്ളത്. അതേസമയത്ത് ഇബ്രാഹിം എന്ന കുട്ടി മാരിയത്തുൽ ഖിബ്തിയ എന്ന് പറയുന്ന അടിമ സ്ത്രീയിൽ നിന്ന് ജനിച്ച കുട്ടിയാണ്. പിന്നീട് അവിടുത്തെ പെൺകുട്ടികൾ സൈനബ്, റുഖിയ, ഉമ്മു കുൽസും, ഫാത്തിമ, ഈ പെൺകുട്ടികളും ഖാസിം, അബ്ദുള്ള, ഇബ്രാഹിം എന്ന ആൺകുട്ടികളുമാണ് ഉണ്ടായത്. പക്ഷേ അള്ളാഹുവിൻ്റെ തീരുമാനപ്രകാരം ചെറുപ്രായത്തിൽ തന്നെ ആ മൂന്ന് ആൺകുട്ടികളും വഫാത്താവുകയാണ് ഉണ്ടായത്. ചുരുക്കത്തിൽ, തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് വഹ്യ് കിട്ടിയ ആ സന്ദർഭം അതിൽ വലിയ ഒരു നിർണായക ഘട്ടമായിരുന്നു. മഹദിയായ ഖദീജ ബിബി റളിയല്ലാഹു തആല അൻഹയുടെ കുടുംബത്തിൽപ്പെട്ട അഹ്ലുൽ കിതാബിൽപ്പെട്ട അഥവാ മറ്റു ഈസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമിൻ്റെ ഇഞ്ചീലിൽ വിജ്ഞാനമുള്ള ഒരു മഹാനുണ്ടായിരുന്നു ഖദീജ ബിബി റളിയല്ലാഹു തആല അൻഹയുടെ കുടുംബത്തിൽപ്പെട്ട ആൾ. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് വഹ്യ് കിട്ടിയ ഉടനെ അള്ളാഹുവിൻ്റെ റസൂലിനെ അദ്ദേഹത്തിൻ്റെ അടുത്തേക്ക് കൊണ്ടുപോവുകയാണ് ചെയ്തത്. ആ സന്ദർഭത്തിൽ എന്താണ് എൻ്റെ ഭർത്താവാകുന്ന മുഹമ്മദിന് വന്ന ഈ വിഷയം എന്താണെന്നറിയാൻ, കാരണം തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പണ്ട് ഖദീജ ബിബി റളിയല്ലാഹു തആല അൻഹയുടെ സ്വത്തുമായി വ്യാപാരത്തിന് പുറപ്പെട്ടതായ സന്ദർഭത്തിൽ അവിടെ കണ്ട ആ ഷാമിൽ വെച്ച് കണ്ട പുരോഹിതൻ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുഖത്ത് നോക്കി ഇദ്ദേഹം ഭാവിയിൽ വരാനിരിക്കുന്ന പ്രവാചകനാണെന്ന് അരുളി ചെയ്തിട്ടുണ്ടായിരുന്നു. ആ ഓർമ്മ ഖദീജ ബിബി റളിയല്ലാഹു തആല അൻഹക്കുണ്ട്. ആ ഓർമ്മയും അതുപോലെ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വിശ്വസ്തതയും, അവിടെ നിന്ന് മറ്റൊരു ഒരു വിഭാഗത്തിനും ഒരാൾക്കും ആണിനും കാണാത്ത ഒരുപാട് പ്രത്യേകതകളും തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കണ്ടതുകൊണ്ടാണല്ലോ ഖദീജ ബിബി റളിയല്ലാഹു തആല അൻഹ യഥാർത്ഥത്തിൽ ഹബീബായ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ വിവാഹം കഴിക്കാൻ തയ്യാറായത്. അങ്ങനെ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുത്തേക്ക് ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം എന്ന മലക്ക് വന്നിറങ്ങി അള്ളാഹുവിൻ്റെ റസൂലിന് വഹ്യ് ഇറങ്ങുന്നതായ ആ സന്ദർഭം, ആ സൗഭാഗ്യം നേരിട്ട് അനുഭവിക്കുവാനുള്ള സൗഭാഗ്യം ഖദീജ ബിബി റളിയല്ലാഹു തആല അൻഹക്ക് ഉണ്ടായി. ആദ്യമായി അള്ളാഹുവിൻ്റെ റസൂലാണെന്ന് അറിയിച്ചു കൊണ്ടുള്ള ആ പ്രഖ്യാപനം, ഏകനായ അള്ളാഹുവിനെ ആരാധിക്കണമെന്നും തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അന്ത്യപ്രവാചകനാണെന്നുമുള്ള ആ വിശ്വാസം ഖദീജ ബിബി റളിയല്ലാഹു തആല അൻഹയാണ് മനുഷ്യ വിഭാഗത്തിൽ നിന്ന് തന്നെ ആദ്യമായി അനുസരിക്കുകയും പ്രഖ്യാപിക്കുകയും തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടൊപ്പം പരിശുദ്ധമായ ആ ഇസ്ലാമിൻ്റെ ആ ആശയം ആദ്യമായി കൈയാളുകയും ചെയ്തത് ഖദീജ ബിബി റളിയല്ലാഹു തആല അൻഹയായിരുന്നു. പിന്നീട് അവിടെ നിന്ന് അലി റളിയല്ലാഹു തആല അൻഹു തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സംരക്ഷണത്തിൽ വളർന്ന ബാലനാണ്. ഖദീജ ബിബി റളിയല്ലാഹു തആല അൻഹയുടെ അടുക്ക് വളർന്ന മഹാനാണ്. അദ്ദേഹമാണ് കുഞ്ഞുങ്ങളുടെ കൂട്ടത്തിൽ ആദ്യമായി പരിശുദ്ധമായ ഇസ്ലാമിലേക്ക് വന്നതും. പരിശുദ്ധമായ ഇസ്ലാമിനെ ആദ്യം ഉൾക്കൊണ്ട വലിയ മനുഷ്യൻ അത് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹുമായിരുന്നു. അങ്ങനെ ചരിത്രങ്ങൾ നീണ്ടുപോകുന്നുണ്ട്. ഖദീജ ബിബി റളിയല്ലാഹു അൻഹയെ പോലെ
ആയിഷ ബി റളിയല്ലാഹു അൻഹ അങ്ങനെ തുടങ്ങിയ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഭാര്യമാരെക്കുറിച്ച് അല്പമായി ഇനിയും നമുക്ക് പറയാനുണ്ട്. അല്ലാഹു തൗഫീക് നൽകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.